മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെട്ട പ്രതികളെ കരുതൽ തടങ്കലിൽ സൂക്ഷിക്കുന്നതിന് നടപടി സ്വീകരിക്കുമോ? തീർച്ചയായും മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെട്ട പ്രതികളെ കരുതൽ തടങ്കലിൽ സൂക്ഷിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. സംസ്ഥാനത്ത് മയക്കുമരുന്നിന്റെ വിപണനം, ഉപയോഗം, ഉൽപാദനം, കടത്തൽ, നിർമ്മാണം, സൂക്ഷിക്കൽ, ഒളിപ്പിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന പ്രതികളെ വീണ്ടും അതിലേർപ്പെടാതിരിക്കാൻ കരുതൽ തടങ്കലിൽ വെക്കുന്നതിന് NDPS ആക്ടിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള നിയമം കർശനമായി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി PIT NDPS ആക്ട് പ്രകാരം 63 കുറ്റവാളികളെ കരുതൽ തടങ്കലിൽ സൂക്ഷിക്കുന്നതിനുള്ള നിർദ്ദേശം സർക്കാർ പരിഗണിച്ചു വരികയാണ്. സർ, സ്കൂൾ പരിസരങ്ങളിൽ ലഹരി വസ്തുക്കൾ വിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇത് തടയുന്നതിന് എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്? സർ, സ്കൂൾ പരിസരങ്ങളിൽ ചില കടകളിൽ ലഹരി വസ്തുക്കൾ, നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവ വിൽക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ പരിസരങ്ങൾ കേന്ദ്രീകരിച്ച് ശക്തമായിട്ടുള്ള പരിശോധന എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുകയുണ്ടായിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്കൂളുകളുടെ പ്രവർത്തന സമയം ആരംഭിക്കുന്നതിന് മുമ്പും കുട്ടികൾ സ്കൂളുകളിൽ നിന്ന് പോകുന്ന സമയത്തും സ്കൂൾ പരിസരങ്ങളിലെ കടകൾ, കുട്ടികൾ ഉപയോഗിക്കുന്ന ബസ് സ്റ്റാൻഡ് പരിസരം തുടങ്ങിയ സ്ഥലങ്ങളിൽ ആകസ്മികമായിട്ടുള്ള പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പരിശോധന നടത്തിയതിൽ 517 കോട്ട്പ കേസുകളും 6 NDPS കേസുകളും കണ്ടെടുത്തിട്ടുണ്ട്. കോട്ട്പ കേസുകളിൽ നേരത്തെ മറുപടിയിൽ സൂചിപ്പിച്ചതുപോലെ വളരെ കുറഞ്ഞ ഫൈനായ 200 രൂപയാണ് ചുമത്തുന്നത്. ഇത് തടയുന്നതിന്, ഇത്തരം പ്രവണതകൾ തടയുന്നതിന് കടകൾക്കെതിരെ തദ്ദേശ സ്വയംഭരണ വകുപ്പും എക്സൈസും സംയുക്തമായി നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ഥിരമായി കോട്ട്പ കേസുകളിൽ ഉൾപ്പെടുന്ന കടകളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് എക്സൈസ് വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുകയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇത്തരം കടകളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയോ റദ്ദാക്കുകയോ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ഇതുവരെ സംസ്ഥാനത്ത് 12 കടകളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയോ റദ്ദാക്കുകയോ ചെയ്തിട്ടുണ്ട്. ശ്രീ കെ ബാബു നെന്മാറ. സർ, സമൂഹത്തെയാകെ ക്യാൻസർ പോലെ കാർന്നു തിന്നുന്നതും പ്ലാഗ് പോലെ പടരുന്നതും ഭീകരതയും അതീവ ഗുരുതരവുമായ ലഹരിക്കുമെതിരെയുള്ള കേരളീയ സമൂഹത്തെയാകെ ഒന്നിച്ചണിനിരത്തിക്കൊണ്ട് നടത്തുന്ന ജനകീയ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന LDF ഗവൺമെന്റിനെയും പ്രത്യേകിച്ച് വകുപ്പ് മന്ത്രിയെ ഞാൻ അഭിനന്ദിക്കുന്നു. സാർ, അതീവ ഗുരുതരമായ ലഹരിക്കെതിരെയുള്ള ഒരു ചോദ്യവും അതുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ അതിനെതിരാണ് ഇപ്പോ UDF എന്ന നിലയിലേക്ക് വരുന്നത്. ഈ സഭയെ തന്നെ മോശപ്പെടുത്തുന്ന രൂപത്തിലേക്കാണ് സാർ പോകുന്നത്. സാർ, എന്റെ ചോദ്യം ഇതാണ്, അതിർത്തി കടന്നു വരുന്ന, പ്രത്യേകിച്ച് ഊടുവഴികളിലൂടെ കടന്നു വരുന്ന ഈ മയക്കുമരുന്ന് തടയാൻ ആവശ്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്? സാർ, തമിഴ്നാട്, കർണാടക അതിർത്തികൾ പങ്കിടുന്ന പ്രദേശങ്ങളിൽ എക്സൈസ് വകുപ്പിന്റെ മിനിസ്റ്റർ പറഞ്ഞു, 41 ചെക്ക് പോസ്റ്റുകളാണ് നിലവിൽ പ്രവർത്തിച്ചു വരുന്നത്. എന്നാൽ അതിർത്തി പ്രദേശങ്ങളിൽ പുതിയ റോഡുകൾ, പാലങ്ങൾ എന്നിവ നിർമ്മിക്കപ്പെടുന്ന അവസരങ്ങളിലും മറ്റ് ചെറിയ റോഡുകൾ വഴിയും ലഹരി വസ്തുക്കളുടെ നിയമവിരുദ്ധമായിട്ടുള്ള കടത്ത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് തടയുന്നതിനായി അതിർത്തി പ്രദേശങ്ങളിൽ വാഹന പരിശോധനയും പട്രോളിങ്ങും ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ അതിർത്തി പ്രദേശങ്ങളിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനായി എക്സൈസ് മൊബൈൽ ഇന്റർവെൻഷൻ യൂണിറ്റ് കെമു എന്ന പേരിൽ പുതിയൊരു സംവിധാനത്തിന് രൂപം നൽകിയിട്ടുണ്ട്. ഇതിന്റെ ആദ്യഘട്ടം തിരുവനന്തപുരം ജില്ലയിലെ അതിർത്തി പ്രദേശമായ നെയ്യാറ്റിൻകര താലൂക്ക് കേന്ദ്രീകരിച്ച് ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കും. 4 പുതിയ വാഹനങ്ങൾ ഇതിനുവേണ്ടി അനുവദിച്ചിട്ടുണ്ട്. ശ്രീ എം വിജയൻ. സർ, ലഹരിക്കെതിരായ ജനകീയ പോരാട്ടം ഏറ്റവും ശക്തമായി ഏറ്റെടുത്ത് നടത്തുന്ന പിണറായി സർക്കാരിന് ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുകയാണ്. സർ, സോഷ്യൽ മീഡിയ പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളാണ് ഈ മയക്കുമരുന്ന് വിപണനങ്ങൾക്കായി ഇത്തരം ശൃംഖലകൾ, ഇത്തരം മയക്കുമരുന്നിന് നേതൃത്വം കൊടുക്കുന്ന ചില കണ്ണികൾ ഉപയോഗപ്പെടുത്തുന്നത് എന്നത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇത് തടയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? സർ, തീർച്ചയായും ആ വെല്ലുവിളി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് മാത്രമല്ല, സർക്കാർ അത് നേരിടുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സാമൂഹിക മാധ്യമങ്ങൾ, ഡാർക്ക് നെറ്റ് എന്നിവ ഉയർത്തുന്ന വെല്ലുവിളികൾ വളരെ ഗൗരവമുള്ളതാണ്. ഇവയെ നേരിടുന്നതിനായി XRY, MSAB ഓഫീസ്, മൊബൈൽ ഫോറൻസിക്,
തുടങ്ങിയ സോഫ്റ്റ്വെയറുകൾ എക്സൈസ് വകുപ്പിനായി വാങ്ങുന്നതിനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണ്. കേസുകളുടെ അന്വേഷണം ഫലപ്രദമായി നടത്തുന്നതിന് സഹായകരമായ വിധത്തിൽ സൈബർ സെല്ലിനെ നവീകരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനേക്കായി CDR അനലൈസറുകൾ വാങ്ങി എല്ലാ ഡിവിഷനുകളിലും വിതരണം ചെയ്തിട്ടുണ്ട്. സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നതിനായി ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് സീഡാക്, സൈബർ ഡോം എന്നിവിടങ്ങളിൽ പരിശീലനം നൽകിയിട്ടുണ്ട്. കൂടാതെ ഭോപ്പാലിലെ നേരത്തെ പറഞ്ഞതുപോലെ സെൻട്രൽ അക്കാദമി ഫോർ പോലീസ് ട്രെയിനിംഗിലും പരിശീലനം നൽകാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. CDK മുരളി സർ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള കാര്യമാണ്. ഈ സന്ദർഭത്തിൽ ജനാധിപത്യ വിരുദ്ധമായി ജനങ്ങൾ തള്ളിക്കളഞ്ഞ ഒരു സമരത്തിന്റെ പേരിൽ സ്പീക്കറെ പോലും ഞങ്ങൾക്ക് കാണാൻ കഴിയാത്ത തരത്തിൽ ഈ ബാനറെല്ലാം പിടിച്ചു നിൽക്കുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ് സർ. അത് ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് സർ. ഈ ലഹരിയിൽ പിടിക്കപ്പെടുന്ന കേസുകളിൽ പിടിക്കപ്പെടുന്നവർ മിക്കവാറും അതിന്റെ കണ്ണികൾ മാത്രമാണ്. പ്രധാന ഉറവിടങ്ങൾ മറ്റ് ഈ പറയുന്ന പോലെ വളരെ മാഫിയകളും മറ്റുമാണ്. ആ ഉറവിടങ്ങളിലേക്ക് അന്വേഷണം എത്തിച്ചേരുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ഒരു പ്രാവശ്യം പിടിക്കപ്പെടുന്നവർ വീണ്ടും ആ ഒഫൻസ് ആവർത്തിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധയിലുണ്ടോ? ഇതെല്ലാം തടയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാനാകുമോ? ഒരിക്കൽ പിടിക്കപ്പെടുന്നവർ വീണ്ടും കുറ്റകൃത്യം ആവർത്തിക്കുന്നത് തടയാൻ കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് നേരത്തെ വിശദീകരിച്ചതുപോലെ കരുതൽ തടങ്കൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിലവിൽ ഈ പിടിക്കുന്ന മയക്കുമരുന്നിന്റെ അളവ് സ്മോൾ, മീഡിയം, കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ഇങ്ങനെ മൂന്നായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അപ്പൊ സ്മോൾ ക്വാണ്ടിറ്റി ആവുമ്പോൾ അതിന് പെട്ടെന്ന് തന്നെ ജാമ്യം കിട്ടും. അതുകൊണ്ട് ഇതിന്റെ മുഴുവൻ അളവ് പുനർനിർവചിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പുനർനിശ്ചയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം ഭേദഗതി നിയമത്തിൽ ഭേദഗതി ചെയ്യാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മയക്കുമരുന്ന് നേരത്തെ ഞാനിവിടെ സഭയിൽ വിശദീകരിച്ചതുപോലെ പ്രധാനമായും കേരളത്തിന് പുറത്തുനിന്നാണ് സർ വരുന്നത്. പുറത്തുനിന്ന് വരുന്ന മയക്കുമരുന്ന് തടയാൻ അതിർത്തിയിൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് പോയി എക്സൈസിനെ കണ്ടെത്തുന്നതിന് ചില പരിമിതികൾ ഉണ്ടെങ്കിലും ആ പരിമിതികൾക്ക് അകത്തു നിന്നുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയും കേസുകൾ കേരളത്തിലെ എക്സൈസ് പിടിച്ചിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലെ എക്സൈസും പോലീസുമായി നിരന്തരമായിട്ടുള്ള ഏകോപനത്തിലൂടെ ഇത്തരം ലഹരി മാഫിയയുടെ വേരുകൾ കണ്ടെത്താൻ ഉള്ള നടപടികളും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.